നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തികുള ദിനേശ്. നമ്മൾ ബുധനാഴ്ചയും ഞായറാഴ്ചയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ കാണുന്ന പ്രേക്ഷകരിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വിളിച്ച് ഒരുപാട് സജഷനുകൾ പറയാറുണ്ട്. ഇന്നലെ പറഞ്ഞതിൽ അങ്ങനെ പറയണ്ടായിരുന്നു, ഇങ്ങനെ പറയാമായിരുന്നു, പിന്നെ മറ്റേയാളെക്കുറിച്ച് ചേർത്തത്, ആ നടിയെക്കുറിച്ച് ചേർത്തത്, ആ സംവിധായകനെ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കുന്ന രണ്ടുപേരാണ് തൃശ്ശൂരുള്ള അഡ്വക്കേറ്റ് ഗോപിനാഥും ഇളമക്കരയിലുള്ള ഒരു ജ്യോതിഷും. ജ്യോതിഷ് ഒരുപാട് കാലമായി എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ ഇളമക്കാരുടെ അഭിമാനമായ മലയാള സിനിമയിൽ ഒരു കാലത്ത് ബലാത്സംഗത്തിൻ്റെ മൊത്ത ഹോൾസെയിൽ ഏൽപ്പിച്ചിരുന്ന എൻ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാത്തതാണ്. ഞങ്ങൾ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. ഞാനൊരു 288 പേരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ 288 പേരെയും ചെയ്യും. അതിൽ ഗോവിന്ദൻകുട്ടി സാറുണ്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകനെ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിന് ഒരു മോള് മാത്രമേ ഉള്ളൂ, അപ്പോൾ മോളുടെ ഭർത്താവിനെ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ഗോവിന്ദൻകുട്ടിയുടെ കഥകളും നോവലുകളും സിനിമാ ജീവിത കഥകളും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. നാടകം എഴുതി, അത് ഇറക്കിയിട്ടുണ്ട്. അതിനെല്ലാം ഗോവിന്ദൻകുട്ടി സാർ മരിച്ചതിന് ശേഷം ആ പുസ്തകങ്ങൾ മുഴുവൻ അമ്മാവൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു. ഇതിനിടയിൽ അഡ്വക്കേറ്റ് ഗോപിനാഥ് എനിക്ക് ഈ പറഞ്ഞ വേണുഗോപാലിൻ്റെ നമ്പർ അയച്ചു. നമ്പർ അയച്ചിട്ട് എന്നെ പറഞ്ഞു, താങ്കൾക്ക് ഗോവിന്ദൻകുട്ടിയെക്കുറിച്ച് എന്ത് വിവരം അറിയണമെങ്കിലും ഇദ്ദേഹം തരും. ഏകമകൾ രേഖയുടെ ഭർത്താവാണ് വേണുഗോപാൽ, അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ, അദ്ദേഹം ചെയ്യും, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണുഗോപാലിന് സ്വന്തമായിട്ടൊരു പുസ്തകശാലയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗോവിന്ദൻകുട്ടിയുടെ രചനകൾ മാത്രമാണ് ആ പുസ്തകശാലയിൽ കൂടെ ഇറക്കുന്നത്. GK റീഡേഴ്സ് മീഡിയ എന്നാണ് അതിൻ്റെ പേര്. GK എന്ന് പറയുമ്പോൾ ഗോവിന്ദൻകുട്ടി. ജ്യോതിഷും വേണുഗോപാലും എനിക്ക് ഇദ്ദേഹത്തെ വേണുഗോപാലിനെ കണക്ട് ചെയ്ത് തരാമെന്ന് ജ്യോതിഷും പറഞ്ഞിരുന്നു, വേണുഗോപാലും പറഞ്ഞിരുന്നു, അല്ല ഗോപിനാഥും എന്നോട് പറഞ്ഞിരുന്നു. ഗോപിനാഥ് എന്ന നമ്പറിൽ നിന്ന് ഞാൻ വേണുഗോപാലിനെ വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വേണുഗോപാൽ സംസാരിക്കുന്നത് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ വളരെ കാര്യമായിട്ട് എന്നോട് സംസാരിച്ചു. 13 പുസ്തകങ്ങൾ GK റീഡേഴ്സ് മീഡിയ വഴി ഇറക്കിയിട്ടുണ്ട്. അതിൽ പലതും തീർന്നു, എല്ലാം ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഞാൻ എന്നിട്ട് എന്താ രണ്ടാമതടിക്കാത്തേ, രണ്ടാമതടിക്കണം. വേറെ ഏതെങ്കിലും പുസ്തകശാലക്കാർ ചോദിച്ചാൽ ഞാൻ ആ റൈറ്റ് അവർക്ക് കൊടുക്കും. കാരണം ഇതൊരു വലിയ പണിയാണ്. ഞാൻ പുസ്തക ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് സ്റ്റാളെടുത്ത് അവിടെ കൊണ്ടുപോയി ഗോവിന്ദൻകുട്ടിയുടെ പുസ്തകങ്ങൾ മാത്രം വെച്ച് വിൽക്കുന്ന ഒരാളാണ്. പിന്നെ പരിചയക്കാരെ ചിലപ്പോൾ വന്ന് 10-15 കോപ്പി ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേ നേരെ മറിച്ച് ഒരാൾക്ക് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയല്ല കേട്ടോ, അത് എനിക്ക് ആ വലിയ കലാകാരനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. നന്നായിട്ട് അദ്ദേഹത്തെ വായിക്കണം എന്ന്, മലയാളി വായിക്കണം, ഗോവിന്ദൻകുട്ടിയെക്കുറിച്ച് വായിക്കണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ലൈബ്രറി പുസ്തക ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് ഞാൻ സ്റ്റാളെടുക്കും, അവിടെ വച്ച് പുസ്തകങ്ങൾ വിൽക്കും. എൻ്റെ കൈവശം ഇപ്പോൾ ചില പുസ്തകങ്ങളേ ഉള്ളൂ, അത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. തിരുവനന്തപുരത്ത് ന്യൂ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഹൗസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് പേരൂർക്കടയിൽ എവിടെയോ ആണ്. ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ ഉടമസ്ഥൻ രമേശിൻ്റെ നമ്പർ തരാം, താങ്കൾ രമേശിനെ വിളിക്കൂ. ചിലപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്ത പുസ്തകങ്ങൾ ചിലപ്പോൾ അവിടെ കാണും. കാരണം അദ്ദേഹം ഇതുപോലൊരു പുസ്തകോത്സവത്തിൽ വെച്ച് ഞാൻ എൻ ഗോവിന്ദൻകുട്ടിയുടെ പുസ്തകങ്ങൾ മാത്രം നിൽക്കുന്ന കണ്ടപ്പോഴാണ് എൻ്റെ ഇന്ന് കുറേ പുസ്തകങ്ങൾ എടുത്തിട്ട് പോയത്. മുൻകൂർ കാശ് തന്നെടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. താങ്കൾ അദ്ദേഹത്തെ വിളിക്കൂ. ഞാനങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് പേരൂക്കടയിലല്ല, ഞാൻ താമസിക്കുന്ന തിരുമലയ്ക്കടുത്ത് കാലടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഗദീഷിൻ്റെ നാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകശാല. ഇപ്പം ഞാൻ ആലോചിച്ചു, കാലടിയിൽ ഇങ്ങനെ ഒരു പുസ്തകശാല എങ്ങനെ നടത്തും? അപ്പോൾ അദ്ദേഹം ഡീറ്റെയിൽ പറഞ്ഞു തന്നപ്പോൾ എനിക്കറിയാവുന്ന സ്ഥലമാണ്, ബിൽഡിങ്ങാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകശാലയുടെ മാനേജർ ഒരു സ്ത്രീയാണ്. അവർ എനിക്ക് 9 പുസ്തകങ്ങൾ തന്നു ഗോവിന്ദൻകുട്ടിയുടെ. അതിൽ സ്മൃതിതലങ്ങളെന്ന് പറഞ്ഞ 484 പേജുള്ള 480 രൂപ വിലയുള്ള ഒരു വലിയ പുസ്തകമുണ്ട് സിനിമയെക്കുറിച്ച്, സ്മൃതിതലങ്ങൾ. ആ പുസ്തകം എന്നോട് വേണുഗോപാൽ പറഞ്ഞത് ഔട്ട് ഓഫ് പ്രിൻ്റ് എന്നാണ്, പക്ഷേ ഇവിടെ ഉണ്ട്. അങ്ങനെ അദ്ദേഹം ആ 9 പുസ്തകങ്ങളും എനിക്ക് തന്നു. ഞാൻ ഈ 9 പുസ്തകങ്ങൾ തന്ന വിവരം ഇവിടുന്ന് കിട്ടി എന്നുള്ളത് വിളിച്ച് അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അയാൾ 1975 മുതൽ ജനശക്തി ഫിലിംസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമാന്തര സിനിമകൾ ഉണ്ടാക്കാനായിട്ട്
മണ്ണിൻ്റെ മാറൽ പോലുള്ള സിനിമകളെടുത്ത ജനശക്തി ഫിലിംസിൽ 1975 മുതൽ വർക്ക് ചെയ്യുമ്പോൾ ഗോപിനാഥും അവിടെ വർക്ക് ചെയ്തിരുന്നു. എന്നെ പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചു, വടക്കൻ കേരളത്തിലുള്ള താങ്കൾ എങ്ങനെയാണ് ഇളമക്കരയിൽ വന്ന് ഗോവിന്ദൻകുട്ടി സാറിൻ്റെ മകളെ കല്യാണം കഴിച്ചത്? ചോദിച്ചു. അദ്ദേഹം വന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് രേഖയെ ഞാൻ പരിചയപ്പെട്ടു. വീട്ടുകാർ വന്നിൽ ആലോചിച്ചു, കല്യാണം കഴിച്ചു. എനിക്ക് വേറൊരു എൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേറൊരു ആളുണ്ട്. അതാരാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന ചാത്തുണ്ണി മാസ്റ്റർ വേണുഗോപാലിൻ്റെ അച്ഛനാണ്. ചാത്തുണ്ണി മാസ്റ്ററുടെ മൂന്നാൺമക്കളിൽ മൂന്നാമനാണ് വേണുഗോപാൽ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ഗോവിന്ദൻകുട്ടിയുടെ മകളുടെ ഭർത്താവ്, അതിനപ്പുറം ചാത്തുണ്ണി മാസ്റ്ററുടെ മകൻ. അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറയുമ്പോൾ അതും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛനെക്കുറിച്ച് ജ്യേഷ്ഠൻ കോഴിക്കോട് ഒരു പുസ്തകം ഇറക്കി ഈ അടുത്ത കാലത്ത്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. ആ പുസ്തകവും എൻ്റെ കൈവശമുള്ള ജനശക്തി ഫിലിംസ് എങ്ങനെ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ എങ്ങനെ തകർന്നു എന്നുള്ള പുസ്തകവും ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. ഞാൻ പറഞ്ഞു സന്തോഷം. വലിയ കാര്യമായിട്ട് എൻ്റെ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഗോവിന്ദൻകുട്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നേരം ഞങ്ങൾ ഗോവിന്ദൻകുട്ടിയെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ എന്നെ ജ്യോതിഷ വിളിച്ചു, നല്ല പാർട്ടി. ഞാനിന്ന് വേണിച്ചേട്ടനെ പോയി കണ്ട്, ഇങ്ങനെ ലൈസ് ക്യാമറ ആക്ഷൻ എന്നൊരു ഒരു യൂണിറ്റ് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് നടത്തുന്ന ദിനേശ് ചേട്ടന് ഗോവിന്ദൻകുട്ടി സാറിനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി താങ്കളുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് വേണുഗോപാൽ പറഞ്ഞത് നമ്പറിൻ്റെ കൊടുക്കണ്ട. അദ്ദേഹം എന്നെ വിളിച്ചു, ഗോപിനാഥ് അഡ്വക്കേറ്റ് ഗോപിനാഥ് കൊടുത്ത നമ്പറിൽ നിന്ന് എന്നെ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ളൊരു പുസ്തകശാല പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെ ചെന്ന് അദ്ദേഹം 9 പുസ്തകം വാങ്ങുകയും ചെയ്തു. ബാക്കി എൻ്റെ കൈവശം ഔട്ട് ഓഫ് പ്രിൻ്റ് അല്ലാതെ എൻ്റെ കൈവശമുള്ള പുസ്തകങ്ങൾ ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ജ്യോതിഷ് കുമാർ പറയുന്നത് കേൾക്കണം, ആ ഒരു എളമക്കര എന്ന് പറഞ്ഞ ഗ്രാമം ഗോവിന്ദൻകുട്ടി എന്നുള്ള കലാകാരനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, എത്ര ബഹുമാനത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, വൈകിട്ട് ഈ സിനിമയിൽ നിന്നെല്ലാം ഒഴിവായി വീട്ടിലും സ്വസ്ഥമായിട്ടിരുന്ന് എഴുത്തും വായനയുമായിട്ടിരിക്കുന്ന കാലത്ത് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു നടത്തമുണ്ടെന്ന്, തല ഉയർത്തിപ്പിടിച്ച് നല്ല കുലീനത്വമുള്ള വേഷം ധരിച്ച് റോഡിൻ്റെ ഒരു ഓരം പറ്റി തല നിവർത്തി നടന്നു വരും. അങ്ങനെ വരുന്നത് 1.5 കിലോമീറ്ററോളം ദൂരം വൈകുന്നേരം നടക്കും. തടിപ്പാലം എന്ന സ്ഥലത്ത് ഒരു ചാരയ ഷാപ്പിൽ ആ നടത്തം അവസാനിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് എങ്ങോട്ടാ വൈകിട്ട് ചാരയ ഷാപ്പ് പോരെ, ഒന്ന് കുറച്ച് ചാരായ കുടിക്കണം. ആലോചിച്ച് ഗോവിന്ദൻകുട്ടി പറയുന്നതാണ്, ഒരു അല്പം ചാരായ കുടിക്കാനായിട്ട് പോവാണെന്ന്. അവിടെ ചെന്നിട്ട് ചാരായവും താറാമുട്ടയും കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് 1.5 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് പോകും. അപ്പോൾ ദിവസം 3 കിലോമീറ്റർ വൈകുന്നേരമാണ് അദ്ദേഹത്തിൻ്റെ നടത്തം. ഈ ജ്യോതിഷ് പറയുന്നു, നല്ല പ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അദ്ദേഹം നടന്ന് റോഡേ വരുന്നത് കാണാൻ ഭയങ്കര കൗതുകമായിരുന്നു. വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാ പേരോടും കുശലം ചോദിക്കും, ഇവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളോടൊക്കെ കുശലം ചോദിച്ച് ആ ഇളമക്കരയിലെ നാട്ടുകാരുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കി ജീവിച്ചിരുന്ന ആളാണ് ഗോവിന്ദൻകുട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ജ്യോതിഷ് പറയുന്നു, കറുത്ത കട്ടി കണ്ണട വച്ചിട്ട് വൃത്തിയുള്ള വേഷവുമായി നടന്നു വരുന്ന എൻ ഗോവിന്ദൻകുട്ടി ഇളമക്കരയുടെ അഭിമാനമാണ് എന്നാണ് എന്നോട് ജ്യോതിഷ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരമ്പര ചെയ്യാൻ, എന്താ പറയുക, ഒരു എപ്പിസോഡ് ചെയ്യാൻ, ഞാനിപ്പോൾ ഒരു എപ്പിസോഡേ ചെയ്യുന്നുള്ളൂ. ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഗോവിന്ദൻകുട്ടിയുടെ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് റഫായിട്ടേ ഞാൻ വായിച്ചുള്ളൂ, എനിക്ക് തോന്നിയത് ഒരു 10 എപ്പിസോഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗോവിന്ദൻകുട്ടിയെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ ഞാൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. ജീവിച്ച് മതിയായി എന്ന് എപ്പോൾ തോന്നിയോ അപ്പോൾ ഞാനെൻ്റെ ജീവിതം ആരംഭിച്ചു എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. ജീവിതം മതിയായി, ഇനി ഒരു രക്ഷയില്ല ജീവിക്കാൻ എന്ന് എപ്പോൾ തോന്നിയോ അവിടെ മുതൽ ഞാനെൻ്റെ ജീവിതം ആരംഭിച്ചു എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. ഒരു മുട്ട തിന്നാൻ കൊതിച്ച് നടക്കുമ്പോൾ വായിൽ വെള്ളം ഊറിക്കൊണ്ട് മുട്ടയുടെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് ഉപന്യാസം എഴുതിയാണ് ഞാൻ വളർന്നത്. ആലോചിക്കേ, ഒരു മുട്ട തിന്നാനുള്ള പാങ്ങില്ല, ആ മുട്ടയെക്കുറിച്ച് ആലോചിച്ച് വെള്ളം ഊറിക്കൊണ്ടാണ് മുട്ടയുടെ പോഷകങ്ങളെക്കുറിച്ച്, മുട്ട കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും എന്നുള്ള പോഷക ഘടകങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഉപന്യാസം പഠിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അത് മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ജ്യോതിഷ് നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം ചാരായവും താറാമുട്ടയും കഴിക്കാനായി അദ്ദേഹം പോയിരുന്നത്.
നമസ്കാരം. 1924 ഒക്ടോബർ 17 എൻ ഗോവിന്ദൻകുട്ടി ജനിച്ചത്. 1994 ആഗസ്റ്റ് 28 എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു, മകള് രേഖ, മരുമകൻ വേണുഗോപാൽ. യാചകി എന്ന് പറഞ്ഞ നോവലൈറ്റ്, 19 കഥാസമാഹാരങ്ങൾ, 3 നോവലുകൾ, 1 ഏകാംഗ നാടകം, 1 റേഡിയോ നാടകം, 6 നാടകങ്ങൾ, ഓർമ്മക്കുറിപ്പ്, പട്ടാളസ്മരണ, ചലച്ചിത്ര സ്മൃതികൾ, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുടെ രചയിതാവാണ് എൻ ഗോവിന്ദൻകുട്ടി. 2 പതിറ്റാണ്ട് കാലം നാടകരംഗത്ത് നടനായും നാടകകൃത്തുമായി വിലസി. മലയാളത്തിലെ ആദ്യ വടക്കംപാട്ട് നാടകം ഉണ്ണിയാർച്ച എഴുതിയത് ഗോവിന്ദൻകുട്ടിയാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പായ തച്ചോളി അമ്പു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് എൻ ഗോവിന്ദൻകുട്ടിയാണ്. മലയാളത്തിലെ, വേണമെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമ എന്ന് പറയുന്ന പടയോട്ടത്തിന് സ്ക്രിപ്റ്റ് എഴുതിയത് എൻ ഗോവിന്ദൻകുട്ടിയാണ്. 3 പതിറ്റാണ്ട് കാലം സിനിമാ രംഗത്ത് തിരക്കഥാകൃത്തായും നടനായും അദ്ദേഹം നിറഞ്ഞു നിന്നു. കാഴ്ചയുടെ പ്രശ്നം വന്നപ്പോൾ മദ്രാശിയോട് 1986 വിട പറഞ്ഞ ശേഷം എഴുത്തോട് എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ദിനചര്യ. ചെറുകഥകൾ, നോവൽ, പട്ടാളസ്മൃതികൾ, ചലച്ചിത്ര ലേഖനങ്ങൾ, ആത്മകഥാംശമുള്ള ലേഖനങ്ങൾ, അങ്ങനെ പലതും എഴുതി. 1990 മനോരാജ്യം പബ്ലിക്കേഷൻ്റെ കൺമണി എന്ന് പറഞ്ഞ വാരികയിൽ താരാപഥത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞൊരു ലേഖന പരമ്പര എഴുതി. എൻ്റെ ബലാത്സംഗ കഥകൾ, വിശുദ്ധ ബലാത്സംഗ കഥകൾ, അബ്രപാളിയിലൂടെ അല്പം യാത്ര, മലയാള സിനിമയുടെ അകവും പുരളും എന്നാക്കി മാറ്റി. 1961 ക്രിസ്മസ് രാത്രിയിലെ ഡോക്ടർ ഫിലിപ്പിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം. 1992 അനിൽ ബാബു സംവിധാനം ചെയ്ത സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി വരെ അദ്ദേഹം ഏതാണ്ട് 200ലധികം സിനിമകളിൽ അഭിനയിച്ചു. 1970 ഉദയൻ എൻ്റെ മകൻ, രാത്രിവണ്ടി എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ചെയ്തു. അത് തമിഴിലെ പൊന്മകൾ വന്നാൽ എന്ന് പറഞ്ഞ് 1971 അദ്ദേഹം ചെയ്തു. എറണാകുളം ജംഗ്ഷൻ 1971, പ്രീതി 1972, മറവിൽ തെരുവിൽ സൂക്ഷിക്കുക 1972, പോലീസ് അറിയരുത് എന്ന് പറഞ്ഞ് പടം ചെയ്തു. അത് തമിഴിലാക്കിയപ്പോൾ പണത്തുക്കാക എന്നാക്കി. അത് 1973. പുന്നാപുരം കോട്ട, നമ്മൾ വിജയശ്രീ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പുന്നാപുരം കോട്ട അദ്ദേഹം എഴുതിയതാണ് 1973. അരക്കള മുക്കാക്കള 1994, ദുർഗ 1974, തച്ചോളി മരുമകൻ ചന്തു 1974, രാജാങ്കണം എൻ്റെ ഗുരുനാഥനായ ജേസി സാർ ചെയ്ത സിനിമയാണ് 1976, ഓർമ്മകൾ മരിക്കുമോ കമൽഹാസനും ജയനും അഭിനയിച്ച സിനിമയാണ് 1977, ഗുരുവായൂർ കേശവൻ 1977 തന്നെ, തച്ചോളി അമ്പു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് 1978, അവർ ജീവിക്കുന്നു 1978, മാമാങ്കം 1979, പിച്ചാത്തിക്കുട്ടപ്പൻ 1979, നാഗമടത്ത് തമ്പുരാട്ടി 1982, 2 മുഖങ്ങൾ 1982, പടയോട്ടം എന്ന് പറഞ്ഞ 70mm സിനിമ 1982, അവസാനം എഴുതിയത് മഹാബലി എന്ന് പറഞ്ഞ സിനിമയാണ് 1983. അദ്ദേഹം പറയപ്പെട്ട പന്തിരുകുലം, ആറ്റുമണമേലെ ഉണ്ണിയാർച്ച, അയ്യപ്പനും വാവരും എന്ന് പറഞ്ഞ 3 സ്ക്രിപ്റ്റ് കൂടെ പൂർത്തിയാക്കി. പക്ഷേ 3 പുറത്തേക്ക് വന്നില്ല. അതിലേറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ്. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് സിനിമയുടെ 1ോ 2ഓ ഷെഡ്യൂൾ നടക്കുന്നതിനിടയിലാണ് മജീന്ദ്രനും ബാബുവും ചേർന്നാണ് ആ സിനിമ നിർമ്മിച്ചത്. അതിൽ മജീന്ദ്രനെ ഒരു അബ്കാരി കോൺട്രാക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ ഒരു ഈ ചിത്രീകരണത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിലുള്ള ആരോ വെടിവെച്ചത് കാരണം അദ്ദേഹം മരിച്ചു. അതോടുകൂടി ആ സിനിമ നിന്നുപോയി. അല്ലെങ്കിൽ മാധവി നായികയായി വന്ന ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ചന്ദ്രകുമാറിൻ്റെ സിനിമാ ലൈഫിൽ തന്നെ ഒരു വഴിത്തിരിവായനെ. അതുപോലെ തന്നെ അയ്യപ്പനും ബാബരും അദ്ദേഹം ഉണ്ടാക്കിയ സ്ക്രിപ്റ്റായിരുന്നു. പക്ഷേ അത് വേറൊരാൾ അടിച്ചു മാറ്റി അദ്ദേഹത്തിൻ്റെ പേരിൽ അയ്യപ്പനും ബാബരും ഉണ്ടാക്കി. 1961 ക്രിസ്മസ് രാത്രി മുതൽ 1992 സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി വരെ 200ലധികം സിനിമകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ആലോചിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി. അസുരവിത്ത്, പുന്നപ്രവേലർ, യക്ഷി, 7 രാത്രികൾ, കാട്ടുകുരങ്ങ്, അടിമകൾ, കടൽപ്പാലം, ജ്വാല, വിലക്കപ്പെട്ട ബന്ധങ്ങൾ, കൂട്ടുകുടുംബം, വാഴ്വമായം, നീളാട്ടം, അരനാഴിക നേരം, വിത്തുകൾ, ഒരു പെണ്ണിൻ്റെ കഥ, ശരശയ്യ, അനുഭവങ്ങൾ പാളിച്ചകൾ, പണിതീരാത്ത വീട്, നഖങ്ങൾ, പുന്നാപുരം കോട്ട, കാപാലിക, തീക്കനൽ, ഗുരുവായൂർ കേശവൻ, ഓർമ്മകൾ മരിക്കുമോ, നായാട്ട്, പടയോട്ടം, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി തുടങ്ങി ഈ 200 സിനിമകളിലെ 100 സിനിമയെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങളും
ശ്രദ്ധേയമായ സിനിമകളുമായിരുന്നു. എന്ന് മലയാള സിനിമയുടെ മൈൽ സ്റ്റോൺ ആയിരുന്ന സിനിമകളിലൊക്കെ ഗോവിന്ദൻകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഗോവിന്ദൻകുട്ടി ഒരു ബലാത്സംഗ വീരൻ, അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അല്ല, അല്ലാതെ നല്ല ശക്തമായ ഒരു പെണ്ണിൻ്റെ കഥയിലൊക്കെ നല്ല വേഷമായിരുന്നു അദ്ദേഹത്തിന്. സാഹിത്യകാരൻ എന്ന നിലയിൽ അറിയപ്പെട്ടു. നടനായി സാഹിത്യരചനയ്ക്ക് വരുമാനം കുറവാണ്, അഭിനയത്തിലുള്ള അഭിരുചി നടനാക്കി, നാടകവും സാഹിത്യവും ജീവിതമാർഗമായി തെളിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തിയത് എന്നാണ് ഗോവിന്ദൻകുട്ടി പറയാറ്. നാടകം എൻ്റെ പെറ്റമ്മയും സിനിമ എൻ്റെ പോറ്റമ്മയുമാണ് എന്ന് അദ്ദേഹം പറയും. ആത്മസംതൃപ്തി സാഹിത്യരചന നടത്തുമ്പോഴാണ്. സാമ്പത്തിക ഭദ്രത സിനിമാ തിരക്കഥയെഴുത്തും സിനിമ അഭിനയവും തന്നെ. ഉണ്ണിയാർച്ചയും ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും അടക്കം നാടകങ്ങളായപ്പോൾ സിനിമയിൽ ഉദയനൻ്റെ മകളിലൂടെ 1970 തിരക്കഥാകൃത്തായി. പുന്നാപുരം കോട്ട, തച്ചോളി മുരുവൻ, ചന്തു, അങ്കത്തെട്ട്, മാമാങ്കം, തച്ചോളി അമ്പു, പടയോട്ടം, അരക്കളം, മുക്കക്കളം തുടങ്ങി വടക്കംപാട്ട്. നമ്മൾ വടക്കംപാട്ടിനെ പറ്റി പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ എന്താണെന്ന് അറിയില്ല, എല്ലാവരും ശാരംഗപാണിയെക്കുറിച്ചാണ് പറയാറ്. പക്ഷേ മലയാളത്തിൽ ആദ്യത്തെ സിനിമാ സ്കോപ്പും ആദ്യത്തെ 70 mm അടക്കം വടക്കംപാട്ടിൽ അദ്ദേഹം എഴുതിയ പുന്നാപുരം കോട്ടയടക്കം എത്ര സിനിമ, മാമാങ്കം അടക്കം എല്ലാം നല്ല രസമുള്ള സിനിമകളായിരുന്നു. മറവിൽ തിരിവ് സൂക്ഷിക്കുക, എറണാകുളം ജംഗ്ഷൻ തുടങ്ങി 24 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. കൊമ്പനാന എന്ന പേരിൽ അത് ആദ്യമായി ഒരു തിരക്കഥ എഴുതി. പക്ഷേ സിനിമയിലുണ്ടായ എന്തോ നിറികേടുകളുമുണ്ട്, കൊമ്പനാന പൂർത്തിയായില്ല. അതിൻ്റെ ഖിന്നത അദ്ദേഹത്തിനും അവസാനിച്ചത് ഗുരുവായൂർ കേശവൻ എഴുതിയപ്പോഴാണ്. ഗുരുവായൂർ കേശവൻ അദ്ദേഹമാണ് എഴുതിയതെന്ന് സത്യം പറഞ്ഞാൽ ഈ ഇത് തയ്യാറാക്കുന്ന സമയം വരെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇട്ട് നോക്കിയപ്പോഴാണ് അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. ഈ ഗുരുവായൂർ കേശവൻ തിരക്കഥ എഴുതിയതോടുകൂടി കൊമ്പനാന എന്ന് പറഞ്ഞ സിനിമ നടക്കാതെ പോയതിൻ്റെ വിഷമം എനിക്ക് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. 1970 ഏറ്റവും കലാമൂല്യമുള്ള ജനപ്രിയ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ഗുരുവായൂർ കേശവൻ നേടിയെടുത്തു. KPIC നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ കൂട്ടുകുടുംബം വരെ അദ്ദേഹം അഭിനയിച്ചു. ഏരൂർ വാസുദേവിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല ആദ്യമായി അഭിനയിച്ച നാടകം, ഗോവിന്ദൻകുട്ടി ആദ്യമായിട്ട് അഭിനയിച്ച നാടകം ഏരൂർ വാസുദേവിൻ്റെയാണ് ജീവിതം അവസാനിക്കുന്നില്ല. PJ ആൻ്റണിയുടെ ഒട്ടുമിക്ക നാടകങ്ങളിലും, പൊൻകുന്നം വർക്കിയുടെ കതിരുകാണാക്കിളി, സ്വർഗം നാണിക്കുന്നു, വഴി തുറന്നു തുടങ്ങിയ നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. 1939 പഠിക്കുമ്പോഴാണ് അദ്ദേഹം യാചകി എന്ന നോവലേറ്റ് എഴുതുന്നത്. അങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. 1994 മൃത്യുമ്മ അമൃതംഗമയ വരെ 300-ൽ പരം നാടകങ്ങൾ അദ്ദേഹം എഴുതി. ഇതൊരു പ്രത്യേക ലോകമാണ്. പഠിക്കാൻ നല്ലതും ചീത്തയും പിന്നെ ചില പ്രത്യേക പാഠങ്ങളും പൊതുജീവിതത്തിൽ പയറ്റാൻ പറ്റിയതല്ല. ആദ്യം വേണ്ടത് അരങ്ങത്തല്ലാതെയും അഭിനയിക്കാൻ പഠിക്കണം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യനായാൽ ആദ്യം വേണ്ടത് സ്റ്റേജിലല്ല, ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിക്കണം. ഉള്ളതെല്ലാം ഇല്ല എന്നും ഇല്ലാത്തതെല്ലാം ഉണ്ടെന്നും നടിക്കണം. പൊയ്മുഖം ധരിച്ച് അകത്തും കഴിയാനുള്ള തൻ്റെ ഇടം, തൊലിക്കെട്ടി വർദ്ധിപ്പിക്കാനുള്ള അടവുകൾ, 10 പടമായി കഴിഞ്ഞാൽ പൊങ്ങച്ചം കാട്ടണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ വർത്തമാനകാല സിനിമയിലെ ആൾക്കാരെല്ലാം ഗോവിന്ദൻകുട്ടി പറയുന്ന ഇത്തരം കാര്യങ്ങൾ കേൾക്കണം. കാരണം 10 പടമായി കഴിഞ്ഞാൽ പൊങ്ങച്ചം കാട്ടണം. പരസ്യമായി പെണ്ണു പിടിക്കുകയും പിടലിക്ക് അടി മേടിക്കുകയും കുടിക്കുകയും കൂത്താടുകയും കുളിക്കാതിരിക്കുകയും ചെയ്യുക. ഞാനിത് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ ഓർത്തപ്പോൾ ഞാൻ മലയാള സിനിമയിലെ ഒരുപാട് പേരെ പറ്റി ആലോചിച്ചു. പരസ്യമായി പെണ്ണു പിടിക്കണം, പിടലിക്ക് അടി വാങ്ങണം, കുടിക്കുകയും കൂത്താടുകയും കുളിക്കാതിരിക്കുകയും ചെയ്യണം, രോമം നീട്ടുകയും അശ്രദ്ധമായി വസ്ത്രധാരണം ചെയ്യുകയും അസാധാരണമായി പെരുമാറുകയും കൈമണി മുതൽ പള്ളിമണി വരെ അടിക്കാനുള്ള പാഠവും പഠിക്കണം. കാക്കപിടുത്തം, അവസര സേവ, കുതികാൽ വെട്ട്, അസൂയ, പരദൂഷണം, തൊഴുത്തിൽ കൊത്ത്, എല്ലാ ദൈവങ്ങളെയും വച്ച് പൂജിക്കാനുള്ള പാഠവും, എല്ലാ ദേവാലയങ്ങളും ചാത്തം മഠവും സന്ദർശിക്കാനുള്ള വിശാലത, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും താനുണ്ടെന്ന് ഭാവിക്കുകയും സ്വതന്ത്രനെന്ന് സ്വകാര്യമായി പറയുകയും ചെയ്യണം. ഇവിടെ നമ്മൾ പലരും എടുത്തു നോക്കും, ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ BJP ആണെന്നൊക്കെ പറഞ്ഞ പലരും നമ്മൾ സ്വകാര്യമായി കേട്ടു. അത് നിലനിൽപ്പിന് വേണ്ടിയല്ലേ നമ്മളങ്ങനെ പറയണേ എന്ന് പറയും. അത് ദീർഘവിഷമുള്ള ഗോവിന്ദൻകുട്ടി പച്ചയ്ക്ക് പറയുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഞാനുണ്ടെന്ന് ഭാവിക്കുകയും സ്വതന്ത്രനെന്ന് സ്വകാര്യമായി പറയുകയും വേണം, എല്ലാ മതങ്ങളിലും പെടുകയും വർഗീയവാദം പറയുകയും എന്നാൽ മനുഷ്യവർഗത്തിനും മതത്തിലും മാത്രം പെടാതിരിക്കുകയും ചെയ്യുന്ന വിദ്യ, ഇതൊക്കെ സിനിമയിൽ നിന്നും കിട്ടുന്ന പാഠങ്ങളാണ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ സിനിമയിൽ പോയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവ പ്രായോഗികമാക്കി പാസ് മാർക്ക് വാങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതി എന്ന് അദ്ദേഹം പറയുന്നു. അറിയാത്ത കുറ്റങ്ങൾക്ക് കുരിശിലേറിയിട്ടുണ്ട് പലതവണ ഞാൻ. പക്ഷേ
ഒരു സമാധാനം എനിക്കുണ്ട്. ഞാനല്ലല്ലോ ആദ്യമായി കുരിശിൽ കയറിയ കുരിശിതൻ, അതുപോലെ തന്നെ അവസാനമായി കുരിശിൽ കയറിയ കുരിശിതൻ ഞാനല്ലല്ലോ. അതുകൊണ്ട് കുരിശിൽ കയറിയതിൽ എനിക്ക് ദുഃഖമില്ല എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. നാടക രംഗത്ത് എവഗ്രീൻ നായകനായി നിന്ന ആളെ സിനിമയിൽ വിടനായി തളച്ചിട്ടു. സത്യത്തിൽ അതാണ് ചെയ്തത്. നാടകത്തിൽ കെ പി എസ് സിയുടെ നാടകത്തിൽ വലിയ വേഷങ്ങൾ ചെയ്തിരുന്ന മനുഷ്യനെ ഒരു വിടൻ വേഷം, ഒരു ബലാത്സംഗ സീനുള്ള കഥാപാത്രം ഉണ്ടെന്നാണ് അപ്പോൾ പറയും ഗോവിന്ദൻകുട്ടി വിളിയും. അങ്ങനെ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയി. അതാണ് പ്രശ്നം. കഥഭാഗ്യനായതുകൊണ്ടാണ് തുളച്ചു കയറുന്ന നോട്ടം, ഒരു പ്രത്യേക നോട്ടമുണ്ട് ഗോവിന്ദൻകുട്ടി സാർ. അതുപോലെ തന്നെ ഉജ്ജ്വലമായ സ്വരവും ഭാവഹാദികളും വില്ലന് കൂട്ടായി. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയായാലും കുഞ്ഞൊന്നുമില്ല, ഉറുക്കൊന്നുമില്ല, എവിടെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കയ്യെ കിട്ടും പിടിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട് ഗോവിന്ദൻകുട്ടി സാർ. അതുപോലെ തന്നെ ഇങ്ങനെ നോക്കുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബലാത്സംഗ വീരനാവാൻ പറ്റിയ ഭാവഗാന്ധികളായിരുന്നു. ശാരദ മുതൽ സീമ വരെ നീണ്ട ലിസ്റ്റ് ശുദ്ധ ബലാത്സംഗത്തിൽ നായികമാരായുണ്ട്. ശാരദ മുതൽ സീമ വരെ ബലാത്സംഗം ചെയ്യുന്ന സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പുസ്തകോത്സവം നടക്കുകയാണ്. എന്നോട് വേണുഗോപാൽ പറഞ്ഞതാണ്, ഒരു പുസ്തകോത്സവം നടക്കുകയാണ്, അതിലെ ഓരോ പവലിയനിലും നോക്കി 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 ആൾക്കാർ നടക്കുന്നു, നല്ല തിരക്കുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു കുലീനയായ സ്ത്രീ, അവർ ഈ വേണുഗോപാൽ ഇരിക്കുന്ന ജി കെ പബ്ലിക്കേഷൻ്റെ ആ പവലിയനിലൂടെ നോക്കി കുറച്ച് മുമ്പ് പോയിട്ട് അതുപോലെ റിവേഴ്സ് വന്നു. വന്നിട്ട് അവരെന്ത് വെച്ചാൽ അവിടെ അന്ന് രണ്ട് നോവലുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഈ രണ്ട് നോവലുകളിലും മാറി മാറി നോക്കി, എന്നിട്ട് വളരെ അതിശയത്തോടെ ആ പുസ്തകം എടുത്ത് മറച്ചൊക്കെ നോക്കിയിട്ട് പടമൊക്കെ നോക്കിയിട്ട് അവർ ചോദിച്ചു, ഇത് നമ്മുടെ പഴയകാല വില്ലൻ ഗോവിന്ദൻകുട്ടിയല്ലേ എന്നിട്ട്. അത്ഭുതമായിരുന്നു ആ സ്ത്രീയുടെ മുഖത്തെന്നാണ് വേണുഗോപാൽ പറയുന്നത്. അതേ മാഡം, ഹോ ഹോ, ഏഴോ എട്ടോ വയസ്സിൽ കണ്ട ഒരു പടത്തിലെ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് നിലവിളിച്ചുകൊണ്ട്. ആ സ്ത്രീ പറയുക, എനിക്ക് 10-15 വയസ്സായപ്പോഴാണ്, തിരിച്ചറിവ് വന്നപ്പോഴാണ് ഈ നടൻ എന്നിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് എനിക്ക് മനസ്സിലായത്. ഈ രണ്ട് പുസ്തകങ്ങളും എനിക്ക് വേണം. അപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിരിക്കട്ടെ, മേഡം എടുത്തോളൂ. അവർ തന്നെ അത് വേണ്ട പണം, എന്നിട്ട് അവർ പണം കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, താങ്കൾ എടുത്ത ഈ പുസ്തകം എഴുതിയ ഗോവിന്ദൻകുട്ടിയുടെ മകളുടെ ഭർത്താവാണ് ഞാൻ, മരുമകനാണ് ഞാൻ എന്ന് പറഞ്ഞു. അവർക്ക് അതിശയം തോന്നി. ഇദ്ദേഹം അതിനെ വിലയ്ക്ക് എന്തോ റിഡക്ഷൻ ഇട്ട് എടുത്തിട്ട് ബാക്കി പൈസ കൊടുത്തു. അവരൊരു നിധി കിട്ടിയതുപോലെ ഗോവിന്ദൻകുട്ടിയുടെ രണ്ട് പുസ്തകങ്ങൾ മാറോടണച്ച് അവർ പോയി. അതുപോലെ തന്നെ പ്രശസ്ത പത്രപ്രവർത്തകനായ സി പി ശ്രീധരൻ പറഞ്ഞിട്ടുള്ളൊരു കമൻ്റുണ്ട്. സി പി ശ്രീധരൻ സാർ പറയുന്നത്, ഗോവിന്ദൻകുട്ടിയുടെ പ്രകടനം കണ്ടിട്ടുള്ളൊരു പ്രേക്ഷകൻ അത്ര പെട്ടെന്ന് അദ്ദേഹത്തിനെ മറക്കില്ല എന്നാണ്. ശരിയാണ്. ഇപ്പോഴും നമ്മൾ ആലോചിച്ച ആ ഉറുക്കുന്നൂലും ചോദിച്ചു വന്ന് മാമാങ്കത്തിൽ കെ ആർ വിജയോട് വന്ന് ഉറുക്കുന്നൂലും ചോദിക്കുന്ന മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഗോവിന്ദൻകുട്ടിയെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും. കാമം കുറ്റകരമാകണമെന്നില്ല, എന്നാൽ അതിക്രമിച്ചുള്ള അതിൻ്റെ പൂർത്തീകരണം ബലാത്സംഗത്തിലൂടെ ഏകപക്ഷീയം മാത്രമായി തീരുമ്പോഴാണ് കടുത്ത കുറ്റകൃത്യമായി മാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സിനിമാക്കാരുടെ എന്താ പറയുക, മീട്ടു ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കിതാണ് ഓർമ്മ വരുന്നത്. കാമം കുറ്റകരമൊന്നുമല്ല, പക്ഷേ അതിക്രമിച്ചുള്ള അതിൻ്റെ പൂർത്തീകരണം. അങ്ങനെ അതിക്രമിച്ചാണ് കാമം പൂർത്തീകരിക്കുന്നതെങ്കിൽ അത് വലിയ കുറ്റമാണെന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. 1977 അദ്ദേഹം കെ പി എസ് സിയിൽ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ നാടകം, അതിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അല്ല, കൂട്ടുകുടുംബത്തിൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം ചെല്ലുമ്പോഴേക്കും അവിടുന്ന് കെ എസ് ജോർജ്, കെ പി എസ് സി സുലോചന, കെ പി ഉമ്മർ മുതലായവർ കെ പി എസ്സോട് വിട പറഞ്ഞ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ എൻട്രി. തോപ്പിൽ കൃഷ്ണപിള്ള, ടി യു എം ഖാൻ, അടൂർ ഭവാനി, പാമ്പാക്കുട ലീല, കെ പി എസ് സി ലളിത, ശ്രീലത, നമ്മുടെ ഹാസ്യ വേഷങ്ങൾ അടൂർവാസിയോടൊപ്പം ചെയ്യുന്ന ശ്രീലത അടക്കം ഒരു ടീം അപ്പോൾ പുതിയതായിട്ട് അവിടെ ഇതെടുത്തു, ചുമതല ഏറ്റെടുത്തു. അതിൽ ഒരാളായിരുന്നു ഗോവിന്ദൻകുട്ടി. അങ്ങനെയാണ് കൂട്ടുകുടുംബത്തിൽ അഭിനയിച്ചു തുടങ്ങുന്നത്. 1967 ഫെബ്രുവരി 1 ബുധനാഴ്ച, എത്ര ഓർമ്മയോടെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു നിലച്ചു. 1967 ഫെബ്രുവരി 1 ബുധനാഴ്ച രാത്രി വർക്കലയിൽ കൂട്ടുകുടുംബം കളിച്ചിട്ട്, കൂട്ടുകുടുംബം നാടകം കളിച്ചിട്ട് കായംകുളത്തെ ക്യാമ്പിലെത്തുമ്പോൾ ഓഫീസ് ക്ലർക്ക് ഷീനി അർജൻറ്റ് എന്നെഴുതിയ ഒരു കവർ കൊടുത്തു. അദ്ദേഹം അത് പൊട്ടിച്ചു നോക്കുമ്പോൾ എഴുത്തുകാരനും സംവിധായകനുമായ എൻ എൻ പിഷാരടിയുടെ ഒരു കത്താണ്. ഉൾക്കിരീടം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ എടുക്കുന്നു. ശാരദ, സത്യൻ, മധു, ശങ്കരാടി, പി ജെ ആൻ്റണി, ഇന്ദിരത്തമ്പി, ടി ആർ റോമന എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. ഒരു വേഷം ഗോവിന്ദൻകുട്ടിക്കും ഉണ്ടാകും, ആ വിളി കാത്തിരുന്നോളൂ എന്നാണ് ആ കത്തിലെഴുതിയിരുന്നത്. ഒരു 17 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 18 തീയതി അദ്ദേഹത്തിൻ്റെ ഒരു കമ്പി വന്നു. അന്ന് ഈ ഇതൊന്നുമില്ലല്ലോ, എസ് ടി ഡിയും
ഇന്നത്തെ പോലെ നമ്മുടെ സെൽഫോണൊന്നും ഇല്ലല്ലോ. ഒരു കമ്പി സന്ദേശം വന്നു, ഉടനെ എത്തുക. നാടകം വിട്ടുപോകാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. പക്ഷേ കുടുംബത്തിൻ്റെ ജീവിതം വലിയ പ്രശ്നമായി മുന്നിൽ നിൽപ്പുണ്ട്. നാടകം എൻ്റെ പെറ്റമ്മയാണ്, സത്യമാണ്. പക്ഷേ സിനിമയിൽ പോയില്ല എങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. KPSCക്കാണെങ്കിൽ അദ്ദേഹം വിട്ടുപോകുന്നതിൽ താല്പര്യമില്ല, പോയേ പറ്റൂ. അങ്ങനെ അദ്ദേഹം KPSCയോട് ഇവിടെ പറഞ്ഞു. ഒരിക്കലൊരു കോട്ടയത്ത് ഒരു സുഹൃത്ത് സദസ്സിലിരിക്കുമ്പോൾ മുട്ടത്ത് വർക്ക് ചെയ്യാത്തവരോട് ചോദിച്ചു, നാടകം മാത്രം മതിയോ, നമുക്ക് സിനിമയിലൊക്കെ ഒരു കൈ നോക്കണ്ടേ? അത് 1961 കാലത്താണ്. മുട്ടത്ത് വർക്കിയുടെ ശുപാർശയിൽ പി സുബ്രഹ്മണ്യത്തിൻ്റെ ക്രിസ്മസ് രാത്രിയിൽ അദ്ദേഹം അഭിനയിച്ചു. വാത്സ്യായൻ്റെ ചിന്തയും, ശ്രദ്ധിച്ച് കേൾക്കണം, വാത്സ്യായൻ്റെ ചിന്തയും വാത്മീകിയുടെ ആത്മാവുമുള്ള തിക്കുറിശി, സ്നേഹമെന്ന സിദ്ധി ജീവിതത്തിൽ തപസ്യാക്കി മാറ്റിയ TS മുത്തയ്യ, വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന സിനിമയെന്ന കുന്ത്രാണ്ടത്തെപ്പറ്റി ഏറെ പറയുന്ന SP പിള്ള, കലയുടെ കളിമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ രണഭൂമിയിൽ സഞ്ചരിക്കുന്ന TK ബാലചന്ദ്രൻ, TK ബാലചന്ദ്രൻ്റെ TKBC ആദ്യകാലത്തെ ബാനറിൻ്റെ ലോഗോ വരുന്നത് അരിവാൾ ചുറ്റിയ നക്ഷത്രമായിരുന്നു, ചുവന്ന കൊടിയിൽ. പിന്നെ കുമാരിയും അംബികയും മറ്റുമായിരുന്നു ക്രിസ്മസ് രാത്രിയിലെ നടിനടന്മാർ. അദ്ദേഹം ആദ്യമായി മെറിലാൻഡിൽ ക്രിസ്മസ് രാത്രിയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ കണ്ട നടന്മാരെ വിലയിരുത്തിയതാണ് ഞാനീ പറഞ്ഞത്. കറുത്ത രാത്രികൾക്കായി വീണ്ടും മെറിലാൻഡിലെത്തി. അത് കഴിയുമ്പോഴാണ് കടമറ്റത്തച്ഛനാകാൻ ഒരു മഴക്കാലത്ത് മദ്രാസിൽ ചെന്നു. ഒരച്ഛൻ്റെ ശുപാർശയിൽ ചവറ VP നായരാണ് കൂട്ടിക്കൊണ്ടുപോയത്. ചവറ VP നായരൻ നിങ്ങൾക്കറിയാലോ, ഉർവശി കൽപ്പന കലാരഞ്ജിനിമാരുടെ അച്ഛൻ. അദ്ദേഹമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. തെക്കുറിശിയും സുകുമാരി അടക്കം ഒരുപാട് താരങ്ങളുള്ള സിനിമയാണ് കടമറ്റത്തച്ഛൻ. മുതുകുളൻ രാഘവൻ പിള്ളയാണ് തിരക്കഥ എഴുതുന്നത്. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് ചവറ VP നായർ പറഞ്ഞു പോകുന്ന കുട്ടിയോട്. പാട്ടെഴുതുന്നത് അഭയദേവാണ്, തെക്കുറിശി ഇടയ്ക്കിടയ്ക്ക് ഈ എഴുതുന്നതിനിടയിൽ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. കടമറ്റത്ത് അച്ഛനാകേണ്ടത് ആശാനല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോഴറിയുന്നു അത് തെക്കുറിശിയാവും. കടമറ്റത്തച്ഛനെ എടുത്തു വളർത്തിയ ഒരു വലിയ പാതിരിയുണ്ട്, ആ പാതിരിയുടെ വേഷമായിരിക്കും പോകുന്ന കുട്ടിക്ക്. അത് കേട്ടതും പോകുന്ന കുട്ടി പോയി നിർമ്മാതാവിനെ കണ്ടു. അപ്പോൾ കൂടെ നമ്മുടെ മുതുകുളമുണ്ട്. കഥാപാത്രങ്ങളെ വച്ചു മാറ്റിയ കഥ അനുനയത്തിൽ മുതുകുളം പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്തും സിനിമയിൽ പാരവയ്പ്പുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുക. യാത്രാ ചിലവ് കിട്ടിയാൽ ഞാൻ മടങ്ങാമായിരുന്നു, കാരണം ഇനി അഭിനയിക്കുന്നില്ല, എനിക്ക് യാത്രാ ചിലവ് തന്നാൽ മതി, ഞാൻ തിരിച്ചു പോകാം. ഒന്നാന്തരം റോളാണ് പോകരുതെന്ന് മുതുകുളം പറഞ്ഞ പ്രതിഫലത്തിലും മാറ്റം വരുത്തില്ല. നിങ്ങൾക്ക് കടമറ്റത്ത് ഞാൻ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ പാതിരിയായിട്ട് അഭിനയിക്കാനും തരാം, നിങ്ങൾ പോകരുത്. അങ്ങനെ കടമറ്റത്തച്ഛൻ്റെ പിതാവായി സിനിമയിലെ ആദ്യ അനുഭവം. ആരായിരിക്കും പണിഞ്ഞത്? ഗോവിന്ദൻകുട്ടി സ്വയം മനസ്സിലാലോചിച്ചു. തൊക്കൃഷിയാവുമോ? ഏയ്. നിർമ്മാതാവായിരിക്കുമോ? ഏയ്. മുതുകുളം, അഭയദേവ്, ഇവരൊക്കെ ഒരു ഉപജാപക സംഘത്തിന് വേണ്ടി നിൽക്കുമോ? ഏയ്, നിൽക്കില്ല. പിന്നെ ആരായിരിക്കും? മരിക്കുന്നതുവരെയും ഗോവിന്ദൻകുട്ടി ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു, ഉത്തരം കിട്ടിയില്ല. നീലാകാശം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാനിട്ട് അദ്ദേഹം പോയി. ക്ലൈമാക്സ് എടുക്കുകയാണ്. PG ആൻ്റണിയും 3 മല്ലന്മാരും കൂടി തല്ലുകൂടുന്ന രംഗമാണ് ഗോവിന്ദൻകുട്ടിയുമായിട്ട്. ചോരത്തിളപ്പുള്ള കാലമാണ്, എന്ത് പറഞ്ഞാലും സംവിധായകനോ ഫൈറ്റ് മാസ്റ്ററോ പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കാലം. വിചാരമല്ല, വികാരമാണ് തന്നെ ഭരിക്കുന്നത്. ഫൈറ്റിനിൽ ചെറിയ ചെറിയ പരിക്കുകൾ, കാരണം ഈ അഭിനയത്തിൻ്റെ ഫൈറ്റിൽ എങ്ങനെ ആക്ഷൻ മാത്രമേ കാണിക്കാവൂ, നമ്മൾ ജീവിതമായിട്ട് തന്നെ മിംഗിൾ ചെയ്യരുതെന്നും അറിയില്ല, പുതിയ ആളല്ലേ. അപ്പോൾ വീഴാൻ പറഞ്ഞാൽ വിട്ടിട്ടോലെ വീഴും, ഇടി കൊള്ളുകയാണെങ്കിൽ നന്നായിട്ട് ദേഹത്ത് കൊള്ളുന്നു. അങ്ങനെ ശരിക്കും ഫൈറ്റിൻ്റെയും പരിക്കുകളുണ്ടായി. ഒടുവിൽ ആൻ്റണി, PG ആൻ്റണി ഗോവിന്ദൻകുട്ടി അടിച്ചു വീഴ്ത്തുകയും ഒരു വലിയ കരിങ്കല്ലെടുത്ത് തലയിലിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നതാണ് ക്ലൈമാക്സ്. അടിയേറ്റ് വീണ് വെട്ടിയിട്ട പോലെ പല പ്രാവശ്യം ഗോവിന്ദൻകുട്ടി വീണു. അപ്പോൾ ഡയറക്ടറും സ്റ്റണ്ട് മാസ്റ്ററും ഒക്കെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ വീണ് ശരീരം വിടക്കാക്കണ്ട, ശക്തമായി വീണെന്ന് തോന്നണം, അത്രമാത്രം. അതാണ് സിനിമയുടെ ടെക്നിക്ക്. പക്ഷേ ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നൊന്നും ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായില്ല. അദ്ദേഹം തുമ്മൻ തുമ്മൻ തുമ്മനെ നിലത്ത് വീണ് തന്നെയാണ് അഭിനയിക്കുന്നത്.
പി ജെ ആൻ്റണി കരിങ്കല്ല് ഉയർത്തി തലയോട് ചേർത്ത് വലത് ഭാഗത്തിടും. ഇങ്ങനെ ഒന്നുകൂടി വീണ് കഴിഞ്ഞാൽ കല്ലുയർത്തി വലത് ഭാഗത്തിടും. അപ്പം നിങ്ങൾ ഇടത് ഭാഗത്തേക്ക് തല തിരിക്കണം. വലത് ഭാഗത്ത് കല്ല് വീഴുമ്പോൾ നിങ്ങൾ ഇടത് ഭാഗത്തേക്ക് കല്ല് തല തിരിച്ചാൽ മതി, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഗോവിന്ദൻകുട്ടി പറഞ്ഞ് റിഹേഴ്സൽ വേണ്ട, ടേക്ക് എടുക്കാം. അപ്പോൾ പി ജെ ആൻ്റണിക്കൊരു ആശങ്ക, ഗോവിന്ദൻകുട്ടിയെ നന്നായിട്ട് അറിയാവുന്ന സുഹൃത്താണ് പി ജെ ആൻ്റണി. അദ്ദേഹം അടുത്ത് വന്നിരുന്നു തറയിൽ നിരത്ത് കിടക്കുന്ന ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, എടാ ഗോപി നീ ഇങ്ങനെ വീണ് ചങ്ക് കലക്കണ്ട, ഇതാരും മനസ്സിലാക്കാൻ പോകുന്നില്ല, ഭയങ്കര വീഴ്ചയിലായിരുന്നു എന്ന മട്ടിൽ ഉൾട്ടവലയിൽ ഒപ്പിച്ചാൽ മതി, ഉൾട്ടവലയിൽ ഒപ്പിച്ചാൽ മതി എന്നാണ് പി ജെ ആൻ്റണി പറഞ്ഞത്. കല്ല് ഞാൻ ഉയർത്തുമ്പോൾ നീ തല ഇടത്തേക്ക് ചരിക്കണം, ആയാസപ്പെട്ടെന്ന പോലെ കല്ല് പൊക്കിയെടുത്തിട്ട് ഞാൻ എൻ്റെ തലയുടെ വലത് ഭാഗത്തേക്ക് ഇടാം. ഈ ആൻ്റണി വീണ്ടും വീണ്ടും പി ജെ ആൻ്റണി സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്, കാരണം ഗോവിന്ദൻകുട്ടി അബദ്ധം കാണിക്കുമോ എന്ന് അദ്ദേഹത്തിന് എന്തോ മനസ്സിൽ തോന്നിക്കാണും. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് ശുണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞെന്നെ കൺഫ്യൂസ് ആക്കും, എനിക്കറിയാം തല ഇടത്തോട്ട് തിരിക്കണം, ഞാൻ തിരിച്ചോളാം എന്ന് പറഞ്ഞു. ക്യാമറ റെഡി, സ്റ്റാർട്ട് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു. ആൻ്റണി ഗോവിന്ദൻകുട്ടി അടിച്ചു, ഗോവിന്ദൻകുട്ടി നിലത്തേക്ക് വീണു. ഒരു ഞെടിയിട സമയം, ഒരു അബ്നോർമലായതുപോലെ അല്ലെങ്കിൽ ബോധം നശിച്ചതുപോലെ പെട്ടെന്ന് ഗോവിന്ദൻകുട്ടിക്ക് സ്വബോധം നഷ്ടപ്പെട്ട പോലെയായി. അദ്ദേഹം വലതു ഭാഗത്തേക്ക് തല തിരിച്ചു. നിങ്ങൾ ആലോചിച്ചു, കല്ല് വീണു, ഒരു ആർത്തനാദത്തോടെ മൈ ഗോഡ് എന്നുള്ളൊരു വിളിയും ഈ കല്ല് വീഴുന്നതിനൊപ്പം, കാരണം ഇടത്തോട്ട് തിരിക്കാൻ പറഞ്ഞ വലത്തോട്ട് തിരിഞ്ഞ് തല വച്ചു, സ്വബോധത്തോടെ അല്ല. എല്ലാവരും ഓടിയെടുത്തു. ഒരു മുടിയിടയുടെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ തൊട്ട് തൊട്ടില്ല എന്നുള്ള സ്ഥലത്ത് കല്ല് കിടക്കുന്നു. അദ്ദേഹം ഭയന്നില്ല, മാപ്പ് ചോദിച്ചതുമില്ല, പക്ഷേ അദ്ദേഹത്തിന് തന്നെ ലജ്ജ തോന്നി. ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയുന്നത് ശരിയല്ലല്ലോ. കഥാപാത്രമായി ജീവിച്ച് നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പി ജെ ആൻ്റണി പറയുക, നീ കഥാപാത്രമായിട്ട് അങ്ങ് ലയിച്ച് കയറി അഭിനയിച്ച് കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് എവിടെയാണോ ഇടാൻ പറഞ്ഞത്, കല്ലിടാൻ പറഞ്ഞത്, അതിൻ്റെ അല്പം മാറ്റി ഞാൻ ഇട്ടതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. മരണവും ജീവിതവും മുടിനാരിഴയ്ക്ക് അപ്പുറവും ഇപ്പുറവും ആ കല്ല് ശിരസ് പിളർത്തിയിരുന്നെങ്കിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ നടനെ നമ്മൾ ഇത്രയും കാലം ഓർക്കൂ. തിരക്കഥാകൃത്തും പച്ചയായ മനുഷ്യനെയും ദൈവം രക്ഷിച്ചു എന്ന് പറയുന്നതാവും സത്യം. അതുപോലെ 1967 February 19 ഉൾക്കിരീടം ചെയ്യാനായിട്ട് അദ്ദേഹം മദ്രാസിയിലെത്തി. അരുണാചലം സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ്. സത്യം മാസ്റ്റർ, പി ജെ ആൻ്റണി, ശാരദ എന്നിവർ കയറി വന്നു. ഗോവിന്ദൻകുട്ടി കാപ്പി കുടിക്കുകയായിരുന്നു. എൻ എം പി ഷാരടി ഗോവിന്ദൻകുട്ടിക്ക് ശാരദയെ പരിചയപ്പെടുത്തി, പരിചയമുണ്ടോ, ഇതാണ് ഗോവിന്ദൻകുട്ടി. അപ്പോൾ ശാരദ കൈകൂപ്പി, ഗോവിന്ദൻകുട്ടിയും തിരിച്ച് കൈകൂപ്പി. അപ്പോൾ സത്യമാഷ് പറഞ്ഞു, ഡയറക്ടർ സാറേ സെറ്റിൽ പോയിട്ടെ, സെറ്റൊക്കെ റെഡിയാക്കൂ, ശാരദയെ ഞാൻ വേണ്ട വിധം ഗോപിയെ പരിചയപ്പെടുത്തിക്കൊള്ളാം. എൻ എം പി ഷാരടി സെറ്റിലേക്ക് പോയി. ശാരദയ്ക്ക് ഗോവിന്ദൻകുട്ടിയെ പറ്റി സത്യൻ പുകഴ്ത്തി സംസാരിച്ച് പരിചയപ്പെടുത്തി. അപ്പോൾ പി ജെ ആൻ്റണി വന്നു. പി ജെ ആൻ്റണി പറഞ്ഞു, വാ മേക്കപ്പെടാം എന്ന് പറഞ്ഞു. പി ജെ ആൻ്റണി വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ മേക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാരദയും പിഷാരടിയും ക്യാമറമാനും കൂടെ കയറി. പിഷാരടി പറഞ്ഞു, കഥയുടെ ഏകദേശ രൂപം ഞാൻ ഇന്നലെ പറഞ്ഞു തന്നല്ലോ. ഇന്ന് നാം എടുക്കുന്നത് ഒരു ഊമയായ പാവം പെൺകുട്ടിയെ എസ്റ്റേറ്റ് ഉടമയുടെ പണക്കാരനായ പയ്യൻ ബലാത്സംഗം ചെയ്യുന്നതാണ്. അത്രയും പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് ആരോ സബാഷ് എന്ന് പറഞ്ഞു. ഗോവിന്ദൻകുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യ മാസ്റ്ററാണ് പിന്നിൽ. വന്നേ ഉള്ളൂ ആദ്യം ബലാത്സംഗം എന്ന് പറഞ്ഞിട്ട് സത്യമാഷ് ശാരദയോട് പറഞ്ഞു, അമ്മ ശാരദേ, ഈ വില്ലൻ നാടകത്തിലെ എല്ലാ പെൺകുട്ടികളെയും പിടിച്ച് പരിശീലിച്ച പിശാചാണ്, സൂക്ഷിക്കണം. ഇപ്പം തമാശയായിട്ട് പറഞ്ഞതാണ് സത്യമാഷ്. ശാരദയ്ക്ക് പക്ഷേ യാതൊരു ഭാവപ്രത്യത്തുമില്ല. ബലാത്സംഗം ബലാത്സംഗം, ഗോവിന്ദൻകുട്ടി ബലാത്സംഗം ചെയ്യുന്നില്ല, അങ്ങനെ സത്യം ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അവരും ഉണ്ടാവാതിരുന്നു. ഗോവിന്ദൻകുട്ടിക്ക് പക്ഷേ എന്തൊക്കെയോ നിറവ്യത്യാസം വന്ന പോലെ ഒരു മനസ്സിലൊരു ഭീതിയായിരിക്കും, കാരണം ശാരദ എന്ന് പറഞ്ഞ നടി എവിടെ നിൽക്കുന്നു, അങ്ങനെയുള്ളൊരു വലിയ നടിയെ ബലാത്സംഗം ചെയ്യാൻ പോകുന്നതാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നിട്ട്. രാത്രി ശാരദ കട്ടിൽ കിടക്കുന്നു, ഉറങ്ങുന്നു. ഗോവിന്ദൻകുട്ടി വരുന്നു റാന്തലിൻ്റെ
തിരി താഴ്ത്തുന്നു. അവളുടെ പായയിൽ പതുക്കെ അയാളിരുന്നു, ചുറ്റും കണ്ണോടിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഗോവന്നുകുട്ടിയുടെ നോട്ടത്തിൽ തന്നെ ചുറ്റും കണ്ണോടിച്ചു. എന്നിട്ട് പതുക്കെ അവൾ നിലവിളിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ വായെ പൊത്തിപ്പിടിച്ചു. പിടിയിൽ നിന്ന് ഊർന്ന് ഒരു കണക്കിന് അവൾ രക്ഷപ്പെടണം. രക്ഷപ്പെട്ട് അവൾ പുറത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ ബാക്കി ഔട്ട്ഡോറിലാണ്. അപ്പോൾ ബലാത്സംഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഉൾക്കിടില ഉണ്ടാകുമെന്നാണ് ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. ഇത്രയും പടങ്ങളിൽ ബലാത്സംഗം ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം പറയുന്നത്. ബലാത്സംഗത്തെപ്പറ്റി വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ എനിക്കെപ്പോഴും ഉൾക്കിടില ഉണ്ടാവും, മനസ്സ് ഭയചികിതമാകും. പക്ഷേ ഇത് സിനിമയിലെ ബലാത്സംഗമല്ലേ. ബലാത്സംഗ വീരനായി അഭിനയിക്കേണ്ടി വരുമ്പോൾ വിജയിക്കാൻ കൂടെ നിൽക്കുന്ന നടിയുടെ അഭിനയ ബോധവും കഥാപാത്രത്തിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥത നിറഞ്ഞ സഹകരണവും കൂടി ഉണ്ടാകണം, എങ്കിലേ ബലാത്സംഗം നന്നാവൂ എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. കാരണം ഗോവിന്ദൻകുട്ടി പിടിക്കുമ്പോൾ ആ സ്ട്രഗിളിൽ അവർ ആ വിഷമവും എല്ലാം കാണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പിടിയോട് എതിർക്കാതേക്ക് നിന്നല്ലേ നന്നാവുള്ളൂ, അതാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. സിനിമാക്കാരനായി മദ്രാശിയിൽ കാലുകുത്തുന്ന ഗോവിന്ദൻകുട്ടിയുടെ വെറുക്കുന്ന ബലാത്സംഗവുമായിട്ടായിരുന്നു തുടക്കം. അതും പ്രശസ്തിയുടെ ഗൗരി ശൃംഗത്തിൽ നിൽക്കുന്ന ശാരദയുമായിട്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടി ഗോവിന്ദൻകുട്ടി അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പിഷാരി പറഞ്ഞു, ശാരദ കട്ടിൽ നിന്നും കുതിറി ഓടുകയും അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കട്ട്, അത് കഴിഞ്ഞാൽ പുറത്തിട്ട് ഓടിക്കുന്നൊക്കെ നമ്മൾ പിന്നെ എടുക്കും, അത് കഴിഞ്ഞ് അവരെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് അവരെ നന്നായി ബലാത്സംഗം ചെയ്യുന്നതും കൂടെ നമ്മൾ ഇന്ന് എടുക്കും. അത് പുറത്തേക്ക് ഓടുന്നതും അകത്തേക്ക് കൊണ്ടുവന്നതും ബലാത്സംഗം ചെയ്യുന്നതും നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു. ശാരദ റെഡിയായിട്ട് വന്നു. പിഷാരുടെ അവരോട് എന്തൊക്കെയോ സംസാരിച്ചു. പുതിയ നടനാണ്, ചിലപ്പോൾ ആവശ്യമില്ലാതെ കയറിയൊക്കെ പിടിച്ചാൽ വിഷമിക്കരുത്, വേദനിച്ചാൽ അദ്ദേഹത്തെ വഴക്ക് പറയരുത്, അങ്ങനെ എന്തോ ആണ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞു കൊടുത്താണ്. അവർ മറുപടി പറയാതെ എല്ലാം കേട്ടു നിന്നു. റിഹേഴ്സലായി, വില്ലൻ വന്നു, പേന കത്തിയുകൊണ്ട് കഥ കെട്ടിയിരുന്ന കയറിനെ അറുത്തു മാറ്റി തിരി താഴ്ത്തി പായയിൽ അവരുടെ അടുത്തിരുന്നു. റിഹേഴ്സലാണെന്ന് നോക്കാതെ അവരുടെ വായ പൊത്തിപ്പിടിച്ചു. അപ്പോൾ അവർ ശ്വാസത്തിനായി പടഞ്ഞു. അഭിനയമാണെന്ന് കരുതി ഒന്നുകൂടി അമർത്തി. അവർ വാസ്തവത്തിൽ ശ്വാസം മുട്ടിയാണ് പിടഞ്ഞത്, പക്ഷേ ഗോവിന്ദൻകുട്ടിക്ക് തോന്നി ഇത് അഭിനയമാണല്ലോ എന്ന് ഒന്നുകൂടെ ഞെക്കി ഇത് ചെയ്തു. അത് കണ്ട പെട്ടെന്ന് സംവിധായകൻ കട്ടു പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരുന്ന സീൻ മുഴുവനായില്ല. അതിനു മുമ്പ് സംവിധായകൻ എന്തിന് കട്ടു പറഞ്ഞു എന്ന് പറഞ്ഞ് ഗോവിന്ദൻകുട്ടി നോക്കുമ്പോൾ അമ്പരന്ന് നിൽക്കുമ്പോൾ സംവിധായകൻ പറഞ്ഞു. അപ്പോൾ സംവിധായകൻ പറയുന്നതിന് മുമ്പ് ഈ പിടി കട്ടെന്ന് പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടി കൈയെടുത്തപ്പോൾ ശാരദ എണീറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാതെ അവർ പരാതിയൊന്നും പറയുന്നില്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിലുണ്ട്, ഇവിടെ മൊത്തം ഇരിക്കുക, കാരണം അത്ര പൊത്തിപ്പിടിച്ചോളാം. ഇതൊക്കെ ടേക്കിന് ചെയ്താൽ പോരെ ഗോവിന്ദൻകുട്ടി കുട്ടി എന്നായിരുന്നു സംവിധായകൻ്റെ ചോദ്യം പിഷാരടിയുടെ. ഇതിപ്പോൾ അവർ വീണ്ടും ലിപ്സ്റ്റിക്ക് ഇടണ്ടേ എന്ന് ചോദിച്ചു. ബലത്തിൽ അമർത്തുന്ന പോലെ അഭിനയിച്ചാൽ മതി, അമർത്തണ്ട, നമ്മൾ അഭിനയിക്കുകയല്ലേ. ഉന്നതയായ ആ നടി ശാരദ ഗോവിന്ദൻകുട്ടിയെ നിരുത്സാഹപ്പെടുത്തുമെന്നാണ് കരുതിയത്. അതൊന്നും സാരമില്ല എന്നാണ് അവരാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അവർ ഏയ് അതൊന്നും കാര്യമാക്കണ്ട, ഗോവിന്ദൻകുട്ടി ഇപ്പോൾ ചെയ്തോളെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തെ. ആ ധൈര്യത്തിൽ അടുത്ത റിഹേഴ്സൽ ശാരദയുടെ മേലേക്ക് ഒന്ന് ചരിഞ്ഞു അദ്ദേഹം, കാരണം അവർ സ്വാതന്ത്ര്യം തന്നിരിക്കുകയല്ലേ ചെയ്യാൻ. അങ്ങനെ അവരുടെ ദേഹത്തൊന്ന് തൊട്ട് തന്നെ അഭിനയിക്കാൻ തീരുമാനിച്ചു. മുമ്പ് വീണ്ടും സംവിധായകൻ കട്ടു പറഞ്ഞു. മേലേക്ക് ആഞ്ഞാൽ മതി ഗോവിന്ദൻകുട്ടി, പുറത്ത് വീഴണ്ട, നിങ്ങളൊന്ന് ആഞ്ഞാൽ മതി. ഇങ്ങനെ ക്യാമറ കണ്ണുകൾ അത് വാസ്തവീകരിക്കുമെന്ന് ഉറപ്പുണ്ട്, അങ്ങനെ ചെയ്തോളാം, നിങ്ങളങ്ങനെ ചെയ്താൽ മതി. ഭംഗിയായി ആ ബലാത്സംഗം, കന്നി ബലാത്സംഗം ഗോവിന്ദൻകുട്ടി തീർത്തു. അതിന് ശാരദയോട് എന്നും കടപ്പാടുണ്ടെന്ന് പറയുന്ന മനുഷ്യനാണ് ഗോവിന്ദൻകുട്ടി. പുന്നപ്ര വയലാർ എന്ന ചിത്രത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ശാരദയെ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗ ക്ഷീണത്തിൽ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടർ തളർന്നുറങ്ങുമ്പോൾ അവർ ശാരദ ഗോവിന്ദൻകുട്ടിയെ കുത്തി വീഴ്ത്തു. അന്ന് ശാരദ പറഞ്ഞു, നിങ്ങൾ നല്ല എക്സ്പെർട്ടായല്ലോ സർ, ബലാത്സംഗത്തിൽ നല്ല എക്സ്പെർട്ടായത്, എനിക്കൊരു ശല്യവും ഉണ്ടായില്ല, രംഗം നന്നാവുകയും ചെയ്തു എന്ന് ശാരദ അഭിനന്ദിച്ചു. അതുപോലെ പെരുമ്പാവൂരിനടുത്ത് കാഞ്ഞൂരിൽ മുൾക്കിരീടത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. ഗോവിന്ദൻകുട്ടിയും ഇന്ദിരാ തമ്പിയുമാണ് ഗാന ചിത്രീകരണ രംഗത്ത്. ആ ഇന്ദിരാ തമ്പി എൻ്റെ വലയം എന്നുള്ള സീരിയലിൽ അമ്മ വേഷത്തിൽ അഭിനയിച്ചിരുന്നു, നല്ല സുന്ദരിയായ നടിയാണ്. ഒരു ഗന്ധർവ കന്യകയെ പോലെ ഒരു പെണ്ണിനെ നനച്ചിരിക്കാതെ അമ്പല ചുറ്റിൽ വെച്ച് കാണുന്ന കുബേരപുത്രൻ, അവൾ പാടുന്നത് കേട്ടാണ് അയാളത് ശ്രദ്ധിച്ചത്. അവൾ
നായകനോടൊരാഗ്രഹം അറിയിക്കും. അമ്പലക്കുളത്ത് വിരിഞ്ഞു നിൽക്കുന്ന ആ വെള്ള താമരപ്പൂ എനിക്ക് പറിച്ചു തരുമെന്ന് കേൾക്കും. കാമുകിന് കാമിയോട് മേന്മ നടിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അവളുടെ ആഗ്രഹം അപ്പം സബലീകരിച്ചു കൊടുക്കില്ലേ? നമ്മളായാലും കേൾക്കേണ്ട താമസം അയാൾ കുളത്തിലേക്ക് എടുത്ത് ചാടി താമരപ്പൂ പറിച്ച് കരയിൽ നിൽക്കുന്ന നായിക സുന്ദരിക്ക് നൽകും. ഇതാണ് സീക്വൻസ്. റിഹേഴ്സൽ ചെയ്യാൻ പറ്റില്ല, കാരണം കുളം കലങ്ങിപ്പോവും. എന്താ നീന്താൻ അറിയില്ലേ എന്ന് സംവിധായകൻ. നീന്തൽ അത്ര വശമില്ല എന്ന് വളിച്ച ചിരിയോടെ ഗോവന്നൻകുട്ടി പറഞ്ഞു. ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അദ്ദേഹം വളിച്ച ചിരിയോടെ എങ്ങനെയായിരിക്കും പറഞ്ഞെന്ന്. എന്നാൽ പിന്നെ എങ്ങനെ എടുക്കും എന്നായി ക്യാമറമാൻ. കൊച്ചി കായലിൻ്റെ കരയിൽ താമസിക്കുന്ന ഇയാൾക്ക് നീന്തൽ അറിയില്ലെന്നോ? സംവിധായകൻ ചോദിക്കുകയാണ്. ചുമ്മാ നമ്മളെ മക്കാറാക്കുകയല്ലേന്ന്. പിഷാരിക്ക് ഉറപ്പുണ്ട് ഇയാൾ നീന്തു, ഇയാൾ നമ്മളെ പറ്റിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഗോവന്നൻകുട്ടി തർക്കിക്കാൻ നിന്നില്ല. തുടക്കകാലമല്ലേ, ആവേശമുണ്ടല്ലോ. റെഡി സർ. കുളത്തിലേക്ക് ഒന്നുകൂടി നോക്കി അന്തമിട്ട് പോയി എന്നാണ് ഗോവന്നൻകുട്ടി പറയുന്നത്. പേടിപ്പെടുത്തുന്ന കുളം, അടിയിൽ വഴുവഴുപ്പുള്ള പാറകൾ, കടും പച്ച നിറത്തിൽ ചകിരി പോലുള്ള കാപ്പിരി പായൽ സമൃദ്ധമായി വളർന്നു കിടക്കുന്നു. ഈ പായലുണ്ടെങ്കിൽ ഒരു പ്രശ്നം, കാലിക്കറി ചുറ്റികളെയും. അങ്ങനെയാണ് ഈ പലരും മരിക്കുന്നത് വെള്ളത്തിൽ. ആ പായൽ സമൃദ്ധമായി വളർന്നു കിടക്കുക. 6 അടിയോളം പൊക്കമുണ്ട്, 6 ആൾ പൊക്കമുണ്ട്. 6 ആൾ പൊക്കം എന്ന് പറഞ്ഞാൽ 6 36 അടി വെള്ളം അലച്ചൊക്കെ. ആ അതിൻ്റെ അടിയിൽ ഒരുപാട് പാറ കുഴികളുണ്ട്. ദൈവങ്ങളെ നന്നായിട്ട് വിളിച്ചു ഗോവന്നൻകുട്ടി. എത്ര താഴ്ന്നാലും 3 പ്രാവശ്യം പൊങ്ങും. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചാലും വെള്ളത്തിൽ ചാടിയാൽ 3 പ്രാവശ്യം പൊങ്ങും എന്നാണ് പറയാറ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ ചാടി അബദ്ധം ആയി ഞാൻ 3 പ്രാവശ്യത്തിൽ പൊങ്ങുമ്പോൾ അതിലേതെങ്കിലും ഒരു പ്രാവശ്യം സിനിമാക്കാർ എന്നെ രക്ഷിച്ചോളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. ചാടി മുങ്ങാൻ കഴിയിട്ട് താമരയുടെ അടുത്ത് പൊങ്ങിയാലും മതി എന്ന് സംവിധായകൻ. ഇവിടെ നീന്തലേ അറിയാതെ പേടിച്ച് നിൽക്കുന്നതിനോട് പറയാം, നിങ്ങൾ ഇവിടെ മുങ്ങാൻ കഴിയിട്ടില്ലേ, അവിടെ വന്ന് താമരയുടെ അവിടെ ഒന്ന് പൊങ്ങിയാലും മതി. അങ്ങനെ വന്നിട്ട് പാമ്പല പറിച്ചാലും മതി. റെഡിയെന്നും സ്റ്റാർട്ടെന്നും ആക്ഷനെന്നും കേട്ടത് മാത്രം ഗോവന്നൻകുട്ടിക്ക് അറിയാം. ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു, താഴ്ന്നു പൊങ്ങി, വെള്ളത്തിന് മുകളിൽ തല ഉയർന്നു. കാണികൾ കണ്ടുകൊണ്ടുന്നവരെല്ലാം കൈയടിച്ചു, വയറ് നിറയെ വെള്ളം കുടിച്ചു. വീണ്ടും താണു, ക്യാമറ ഓടിക്കൊണ്ടേയിരുന്നു. തകർത്തഭിനയിക്കുന്ന പുതുമുഖത്തെ ജനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിർമ്മാതാക്കളിൽ ഒരാളും പിന്നണി ഗായകനായ തമ്പിയും മേക്കപ്പ് മാൻ രവിയും കൂടിയാണ് ആ കുളത്തിൽ നിന്ന് ഗോവന്നൻകുട്ടിയെ രക്ഷിച്ചത്, വലിച്ച് കരയിൽ കയറ്റിയത്. കരയ്ക്ക് വലിച്ച് കയറ്റുന്നത് നായകൻ അറിഞ്ഞതേയില്ല, ബോധമൊക്കെ പോയി. ചാടി മുങ്ങിയപ്പോൾ ഒരു വഴുവഴുപ്പും പാറയിൽ ചവിട്ടിയത് മാത്രമേ നായകന് ഓർമ്മയുള്ളൂ. കുളത്തിൽ നിന്നെടുത്ത് ഊട്ടുപുരയിൽ മലർത്തിക്കിടത്തിയപ്പോൾ വീർത്ത വയറ് നോക്കി വയറ് നിറയെ ചിരിക്കാൻ തോന്നിയില്ല എന്നാണ് ഗോവന്നൻകുട്ടി പറയുന്നത്. വീർത്ത വലിയ വയറ് നോക്കിയിട്ട് വയറ് നിറയെ ചിരിക്കാൻ തോന്നിയില്ല എന്നാണ് ഗോവന്നൻകുട്ടി പറയുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് തലമുതൽ വെള്ളം കോരിയൊഴിച്ച് മുട്ടോളം വെള്ളത്തിൽ നിന്ന് താമരപ്പൂവുമായി കയറി വന്ന് കാമുകിക്ക് കൊടുക്കുന്നതെടുത്ത് അത് അവസാനിപ്പിച്ചു. അങ്ങനെ എടുത്താൽ മതിയായിരുന്നു. എഡിറ്റിംഗ് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് ഗോവന്നൻകുട്ടിക്ക് അത്ഭുതം വന്നത്. കാരണം കുളത്തിലേക്ക് ചാടുന്നു, ആ പൂ പറിക്കാൻ പെടുന്ന നായകൻ്റെ പെടാപ്പാട്, നായികയുടെ ഉത്കണ്ഠ, നനഞ്ഞു കുളിച്ച് താമരയുമായി കരയിൽ കയറി വന്ന് താമര നീട്ടുന്ന നായകൻ, നായിക ചിരിച്ചു, നായകൻ ചിരിച്ചു, അവൾ നാണിച്ച് നിന്നു. ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളി അത്ഭുതപ്പെട്ടു. ഇങ്ങനെയാണ് ആ സിനിമ എഡിറ്റ് ചെയ്തപ്പോൾ കറക്റ്റാണ് കാര്യങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം ഇതേ കുളക്കടവിൽ മാമാങ്കം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി വീണ്ടും ഗോവന്നൻകുട്ടി അടച്ചത്. അങ്ങനെ സെറ്റിലേക്ക് നടന്നു വരുമ്പോൾ ഒരു മൂത്ത കാരണവർ അവിടെ നിന്നുകൊണ്ട് പറയുക, ഈ അമ്പലക്കുളത്തിൽ അവസാനിക്കേണ്ടതായിരുന്നു പണ്ട്, ഗബയിൽ നടക്കുന്ന കണ്ടില്ലേ, കേട്ടതായേ നടിച്ചില്ല, മറന്നതായി ഭാവിച്ചു, സിനിമയല്ലേ. എങ്ങനെയാണ് ഗോവന്നൻകുട്ടി പറയുന്നത്? ഇനി ഞാൻ പറയുന്നത്, ലാബ് ശങ്കരൻകുട്ടി എന്ന ഒരാളുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ മരിക്കുന്നതുവരെയും ഫിലിം ഫെസ്റ്റിവലിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ശങ്കരൻകുട്ടി, ഞാൻ അണ്ണ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ശങ്കരൻകുട്ടി, അദ്ദേഹം സിനിമാമംഗളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മ കഥാപരമ്പര എഴുതി. അപ്പോൾ അതിന് സാക്ഷിമൊഴി എന്നായിരുന്നു ആ പന്തിയുടെ പേര്. അതിൽ ഗോവന്നൻകുട്ടിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, മദ്യം തമിഴ്നാട്ടിൽ നിരോധിച്ച സമയം വിജയവാഹിനിയിൽ ഗോവന്നൻകുട്ടി വന്നു. അപ്പോൾ ലാബിലായിരുന്നു അദ്ദേഹം. ആശാനെ ഒരു രക്ഷയുമില്ല, എനിക്ക് 2 എണ്ണം വീശണം. അപ്പം ഗോവന്നൻകുട്ടി പറഞ്ഞു, അല്ലെ ശങ്കരൻകുട്ടി പറഞ്ഞു, മദ്യാകത്ത് വെച്ചാൽ അകത്താവും, കയ്യിൽ വെക്കേണ്ടതേ, ഞാൻ വയറ് സൂക്ഷിച്ചോളാം. മെഡിക്കൽ സ്റ്റോറിൽ ഒരു സാധനം കിട്ടും, ജിഞ്ചർ ബ്രീസ് എന്ന് എന്തായിരുന്നു പേര്, ഇഞ്ചിയിലുണ്ടാക്കുന്ന ഒരു ലഹരി സാധനം, 2 എണ്ണം കഴിച്ചാൽ ഒരു പെഗ് അടിച്ചാൽ മതിയാവും. അങ്ങനെ രണ്ടുപേരും കൂടി മെഡിക്കൽ ഷോപ്പുകൾ മുഴുവൻ കയറി ഇറങ്ങി. ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഇഞ്ചി ഉണ്ടോ എന്ന് ആശാനെ എന്ന് ചോദിച്ചാൽ അവർ പറയും പച്ചക്കറി കടയിൽ പോയി ചോദിക്കാൻ. കാരണം ഇഞ്ചി അങ്ങനെ
വഴി വിട്ട് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവരകത്താവും, അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറുകാർക്കും പേടി. പക്ഷേ എവിടുന്നോ അലച്ചിലിനിടയിൽ രണ്ട് ഇത് കിട്ടി, രണ്ട് കുപ്പി ഇഞ്ചി കിട്ടി, അതടിച്ചു. ആശാനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് സംശയം, ആശാനെ ഞാൻ നായകനായാൽ എങ്ങനെ ഇരിക്കും? ശങ്കരൻകുട്ടിയുടെ മറുപടി, പടം ഏഴ് നിലയിൽ പൊട്ടു. അതെന്താ? നിങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത് ആൾക്കിഷ്ടം. ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല. കഴിഞ്ഞ പടത്തിൽ സീൻ കഴിഞ്ഞപ്പോൾ കൂടെ അഭിനയിച്ച നടി എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാനൊരു കൂട്ടം ചോദിച്ചാൽ ചേട്ടൻ പിണങ്ങുമോ? ചോദിക്കൂ സിസ്റ്റർ, ചോദിക്കൂ സഹോദരി എന്ന് ഗോവിന്ദൻകുട്ടി. എന്നെ വീട്ടിൽ വന്ന് ഒന്ന് ബലാത്സംഗം ചെയ്യാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ബലാത്സംഗം സീൻ കഴിഞ്ഞപ്പോൾ നടി ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ വന്നിട്ടെ എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യാമോ? ഒരുപാട് പടത്തിൽ ചേട്ടൻ എന്നെ കയറി പിടിച്ചതല്ലേ, എനിക്കൊരാഗ്രഹം, അത് സത്യമാകണം, വീട്ടിൽ വരണം, എന്നിട്ടെന്നെ സിനിമയിലെ പോലെ ഗോവിന്ദൻകുട്ടി ഒരു നല്ല ചീത്ത വിളിച്ചോളൻ. സാധാരണ പെണ്ണുങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിസമ്മതം പ്രകടിപ്പിക്കുമ്പോൾ ഇവിടെ ഒരുത്തി മുന്നോട്ട് വന്ന് പറയാണ്, ഗോവിന്ദൻകുട്ടി ചേട്ടാ വീട്ടിൽ വന്നൊന്ന് ബലാത്സംഗം ചെയ്തു തരുമെന്ന്. ഗോവിന്ദൻകുട്ടി ഒരു പാവമാണ് എന്ന് വ്യക്തമാക്കാനാണ് ശങ്കരൻകുട്ടി ഇങ്ങനെ എഴുതിയത്. ഒരു നാൾ ശങ്കരൻകുട്ടി താമസിക്കുന്നിടത്തേക്ക് എൻ എൻ ഭിക്ഷാരയുടെയുമായിട്ട് ഗോവിന്ദൻകുട്ടി വന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ശങ്കരൻകുട്ടി ചോദിച്ചു, രണ്ടുപേരും എന്താ കഴിച്ചത് എന്ന് ചോദിച്ചു. വെറ്റിലയും പാക്കും കഴിച്ചു. എന്നെയും ആശാനെയും കണ്ടാൽ ഊണ് കഴിച്ചിട്ടില്ല എന്ന് തോന്നുമോ എന്നായി പിഷാരടി. രണ്ടുപേരുടെ കയ്യിലും കാശില്ല. ശങ്കരൻകുട്ടി രണ്ടുപേർക്കും ഊണ് വാങ്ങിക്കൊടുത്തു. കറ തീർന്ന അഭിമാനികളായിരുന്നു എൻ എൻ പിഷാരടിയും ഗോവിന്ദൻകുട്ടിയും എന്നാണ് ശങ്കരൻകുട്ടി ആ പങ്ക്തിയിൽ എഴുതിയിരിക്കുന്നത്. ഭാര്യ ശാന്തയും മകൾ രേഖയും നല്ലവനായ ഗോവിന്ദൻകുട്ടിയെപ്പറ്റി പരാതി പറയില്ലായിരുന്നു എന്നും ശങ്കരൻകുട്ടി പറയുന്നു. അവർ രണ്ടുപേർക്കും ഒരു പരാതിയുമില്ലായിരുന്നു ഗോവിന്ദൻകുട്ടിയെക്കുറിച്ച്. അമിതമായ മദ്യപാനം ഗോവിന്ദൻകുട്ടിയുടെ ഹൃദയത്തിൻ്റെ ആയുസ് നഷ്ടമാക്കിയെന്നാണ് ശങ്കരൻകുട്ടി പറയുന്നത്. ബഹുമാന്യനായ മലയാള സിനിമയിൽ ബലാത്സംഗ വീരൻ എന്നുള്ള ബ്രാൻഡിൽ തളയ്ക്കപ്പെട്ടു പോയ അനശ്വരനായ ഗോവിന്ദൻകുട്ടി സാറിനെക്കുറിച്ച് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. അതുതന്നെ കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഗോവിന്ദൻകുട്ടിയെക്കുറിച്ചുള്ള രസകരമായ ഒരുപാട് കഥകളുണ്ട്, ആ കഥകൾ പിന്നാലെ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ അനശ്വര കലാകാരന് ആത്മശാന്തി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.